നമസ്കാരം, സ്റ്റാർനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷഫീഖ് കുത്തനൂർ. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉത്തരവാദിത്തം വളർത്താൻ സ്റ്റുഡൻസ് പോലീസ് പദ്ധതിക്ക് കഴിഞ്ഞതായി പി സുമൂത്ത് MLA. ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന ഉത്തരവാദിത്ത ബോധം മറ്റു കുട്ടികൾക്ക് മാതൃകയാകണമെന്നും പി സുമൂത്ത്. നെല്ലിന് താങ്ങുവില 30 രൂപയാക്കി ഉയർത്തണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വടക്കഞ്ചേരിയിൽ നെൽ കർഷകരുടെ കൺവെൻഷൻ നടത്തും. വടക്കഞ്ചേരി മേഖലയിൽ മോഷണം തടയുന്നതിന് പോലീസിന്റെ മാർഗനിർദ്ദേശം. മോഷണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ആരാധനാലയങ്ങളിലെ ഭാരവാഹികളും വ്യാപാരികളും അടിയന്തര യോഗം ചേർന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ 9 ഓഗസ്റ്റിന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മഹാധർണ നടത്തും. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വിറ്റ് BJP എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ധർണ നടത്തുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉത്തരവാദിത്തം വളർത്താൻ സ്റ്റുഡൻസ് പോലീസ് പദ്ധതിക്ക് കഴിഞ്ഞതായി പി സുമോദ് MLA. കല്ലിങ്കൽ പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ കുട്ടിയിലും ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്ത ബോധം മറ്റു കുട്ടികൾക്കും മാതൃകയാക്കണമെന്നും പി സുമൂത് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമിതി ടീച്ചർ അധ്യക്ഷയായിരുന്നു. വടക്കഞ്ചേരി CI KP ബെന്നി, ജില്ലാ പഞ്ചായത്ത് അംഗം PM അലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR മുരളി, SPC ജില്ലാ നോഡൽ ഓഫീസർ മനോജ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി രാമദാസ്, പഞ്ചായത്ത് അംഗം ശേഖരൻ, DEO ഉഷമാനാട്ട്, പ്രിൻസിപ്പൽ KBിജു, PTA പ്രസിഡന്റ് AC ബിജു, M കൃഷ്ണദാസ്, പ്രധാന അധ്യാപിക SLത, A മഹേഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും നിയമബോധവും ഒക്കെ രൂപപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിലേക്ക് 10,000 വിദ്യാർത്ഥികളെയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി സ്റ്റുഡൻറ് പോലീസ് പദ്ധതിയിലൂടെ പൊതുവിൽ വിദ്യാർത്ഥികളെ വാർത്തെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 75 വർഷമാകും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും നിയമങ്ങൾ അനുസരിച്ച് വളരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതുകൂടി മതനിരപേക്ഷമായ ജനാധിപത്യ ബോധത്തിൽ ഊന്നിയൊരു സമൂഹത്തെ നയിക്കാൻ നേതൃത്വം കൊടുക്കാൻ തീർച്ചയായും നിയമങ്ങൾ അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ നിയമങ്ങൾ അനുസരിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് പൊതുവിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ വളരെ കൗമാരകാലത്ത് തന്നെ അവരുടെ പഠനകാലത്ത് തന്നെ തീർച്ചയായും ഇത്തരം ബോധ്യങ്ങളെ സംബന്ധിച്ചുള്ള ധാരണകൾ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് അച്ചടക്കമുള്ള തലമുറയായി മാറാൻ തീർച്ചയായും SPC കേഡറ്റുകൾക്ക് സാധിക്കും എന്ന് നിസ്സംശയം നമുക്ക് ഇതിനോടകം തന്നെ തെളിയിക്കാൻ വേണ്ടി സാധിച്ചു. നെല്ലിന് താങ്ങുവില 30 രൂപയാക്കി ഉയർത്തണമെന്ന് അഖിലേന്ത്യ കിസാൻ സഭ. അഖിലേന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ 1 ഓഗസ്റ്റിന് നടത്തുന്ന സംസ്ഥാന നെല്ല് കർഷക കൺവെൻഷനുമായി ബന്ധപ്പെട്ട് വടക്കഞ്ചേരിയിൽ ചേർന്ന പത്രസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ആ ഉൽപാദന ശേഷി വീണ്ടും ക്രമാതീതമായി കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ദുരന്തം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൃഷിയുടെ ചെലവിന് ആനുപാതികമായ വില കൃഷിക്കാരന് ലഭ്യമല്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിലിപ്പോൾ നെല്ലിൻ്റെ കേന്ദ്രത്തിൻ്റെ രാജ്യമെമ്പാടുമുള്ള നെല്ലിൻ്റെ താങ്ങുവില എന്ന് പറയുന്നത് 20 രൂപ 40 പൈസയാണ്. ഞാൻ അതിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ 7 രൂപ 80 പൈസ കൂടി അധികം ചേർത്തുകൊണ്ടാണ് 28 രൂപ 20 പൈസയാണ് കേരളത്തിൽ നെല്ലിന് കൊടുക്കുന്നത്. ഏതാണ്ട് ഈ 28 രൂപ 20 പൈസ കിട്ടിയാൽ പോലും കേരളത്തിൽ നെൽകൃഷി ലാഭകരമല്ലാത്തൊരു അന്തരീക്ഷത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സംഭരണ വില കേന്ദ്രം വർദ്ധിപ്പിക്കണം.
കേന്ദ്രം വർദ്ധിപ്പിക്കുകയും സംസ്ഥാനവും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ കുറച്ചുകൂടെ മെച്ചമുണ്ടാകും കൃഷിക്കാർ. അപ്പോൾ അതിൻ്റെ സംഭരണ വില വർദ്ധിപ്പിക്കുക എന്നതൊരു പ്രഖ്യാപിതമായ നമ്മുടെ നിലപാടാണ്. രണ്ടാമതൊരു കാര്യം, വിഷയത്തിൽ നമുക്ക് ലേബർ കിട്ടാനില്ല. അപ്പോൾ പാലക്കാട് ജില്ലയിൽ നിങ്ങൾ ആ മേഖലയിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, പാലക്കാട് ജില്ലയിൽ നടീൽ മേഖലയിൽ പ്രധാനപ്പെട്ട തൊഴിൽ വിഭാഗം ഹിന്ദി തൊഴിലാളികളാണ്. ആ ഹിന്ദി തൊഴിലാളികൾ പാലക്കാടും പാടശേഖരങ്ങളിലേക്ക് വരാതിരുന്നാൽ പാലക്കാട് 90% പാടശേഖരങ്ങളും നടാതെ. തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തണമെന്നും ജില്ലയിൽ നടപ്പിലാക്കുന്ന ഉഴവുകൂലി ത്രിതല പഞ്ചായത്തുകളുടെ ഉൽപാദന മേഖലയിൽ ഉൾപ്പെടുത്തി രണ്ടാം വിലയ്ക്കും നൽകണമെന്നും സ്വകാര്യ മില്ലുകളെ മാത്രം ആശ്രയിക്കാതെ സർക്കാർ നെല്ല് സംഭരിച്ച് അരിയാക്കുന്ന സംവിധാനം കണ്ടെത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ August 1 നടക്കുന്ന സംസ്ഥാന നെല്ല് കർഷക കൺവെൻഷൻ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, പ്രസിഡന്റ് AS ശിവദാസ്, കെ രാമചന്ദ്രൻ, എ സുരേഷ് കുമാർ, ജാക്സൺ ലൂയിസ്, അലി കുന്നങ്കാട് എന്നിവർ പങ്കെടുത്തു. വടക്കഞ്ചേരി മേഖലയിൽ മോഷണം തടയാൻ പോലീസിൻ്റെ മാർഗനിർദ്ദേശം. വടക്കഞ്ചേരി മേഖലയിൽ മോഷണം തടയാൻ പോലീസിൻ്റെ മാർഗനിർദ്ദേശം. മോഷണം തടയുന്നതിൻ്റെ ഭാഗമായി വടക്കഞ്ചേരി പോലീസ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിവിധ നിർദ്ദേശങ്ങൾ പോലീസ് ഉന്നയിച്ചത്. ആരാധനാലയങ്ങളിലും സ്ഥാപനങ്ങളിലും നിർബന്ധമായും CCTV ക്യാമറകൾ സ്ഥാപിക്കുക, ലൈറ്റുകളുടെ സംവിധാനം ഒരുക്കുക, പരിസരത്തെ കാടുകൾ വെട്ടിത്തെളിക്കുക, പരമാവധി സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റികളെ നിയമിക്കുക, അപരിചിതരെ കണ്ടാൽ പോലീസിൽ വിവരമറിയിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. വടക്കഞ്ചേരി CI KP ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരാധനാലയങ്ങളിലെ ഭാരവാഹികളും വ്യാപാരികളും പങ്കെടുത്തു. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ, CCTV ക്യാമറ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹാർഡ് ഡിസ്ക് മറ്റും വളരെ ഓപ്പണായിട്ട് വയ്ക്കാതെ സേഫ് ആയിട്ടുള്ള വേറെ എവിടെയെങ്കിലും വെച്ച് അതിൻ്റെ കണക്ഷൻ തുറക്കാവുന്ന ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്ന ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്തു സേവ് ചെയ്തു. ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് കളർമാരെ വെച്ചാൽ അവരെന്ത് ചെയ്യും, കിട്ടുന്ന ആദ്യം തന്നെ CCTV ക്യാമറ ഹാർഡ് ഡിസ്കും കൊണ്ടാകും, അത് എവിടെയെങ്കിലും കാട്ടിൽ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് തെളിവ് കിട്ടാതെ വരും. അപ്പോൾ CCTV ക്യാമറ പരമാവധി എല്ലാവരും ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഏലം കഴിഞ്ഞ ദിവസം ഈ അഞ്ഞുകൂട്ടി മംഗലത്തെ അമ്പലത്തിൻ്റെ അവിടുത്തെ കൂട്ടയ്ക്ക് പൊളിച്ച് എന്താണെന്ന് കഴിഞ്ഞാൽ സമീപ പ്രദേശത്തുള്ള പിക്കാസ് കമ്പിപ്പാര അവിടെ ഈ അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ അമ്പലത്തിൻ്റെ കൂട്ട് പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ സമീപ പ്രദേശത്തുള്ള ഈ പിക്ക അങ്ങനെയുള്ള ആയുധങ്ങൾ, ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് സേഫായിട്ട് മാറ്റിവെച്ചു. അങ്ങനെ മാറ്റി വെച്ചില്ലെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ കയറാനായിട്ടുള്ള സൗകര്യം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ August 9 ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ മഹാധർണ സംഘടിപ്പിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്വിറ്റ് BJP എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പാലക്കാട് ധർണ നടത്തുക. തൊഴിലാളികളെ ബാധിക്കുന്ന 13 അവകാശങ്ങൾ ഉന്നയിച്ചാണ് ധർണ. ധർണയുടെ മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥയും പഞ്ചായത്ത് തലത്തിൽ കാൽനട പ്രചരണ ജാഥകളും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ PK ശശി, ചിങ്ങണിയൂർ മനോജ്, KC ജയബാലൻ, M ഹംസ, B രാജേന്ദ്രൻ നായർ, PT ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രണ്ടാമത്തെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന വടക്കഞ്ചേരിയിൽ നിന്നാണ്. CO2 സംസ്ഥാന സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. MG മുരളീധരൻ നായരാണ് അതിന്റെ ക്യാപ്റ്റൻ. SP രാജുവാണ് അതിന്റെ മാനേജർ. ഡോക്ടർ വേണുവാണ് INTUC നേതാവ്, അതിൻ്റെ വൈസ് ക്യാപ്റ്റൻ. സഖാവ് K വേരുവാണ് അതിൻ്റെ വൈസ് ക്യാപ്റ്റൻ. കിഴക്കൻ മേഖല ജാഥക്ക് വടക്കഞ്ചേരിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് 4 കഞ്ചിക്കോടാണ് സമാപിക്കുന്നത്. അതിൻ്റെ നോട്ടീസ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൂട്ട് ഒന്ന് നീങ്ങാൻ മഴയില്ല. മംഗലഡാമിൻ്റെ കനാലുകൾ വ്യാഴാഴ്ച തുറക്കും. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനെ തുടർന്ന് 1 നെൽകൃഷിക്ക് വേണ്ടി മംഗലഡാമിൻ്റെ ഇടതുവലത് കനാലുകൾ വ്യാഴാഴ്ച തുറക്കും. 11 മുതൽ വെള്ളം തുറന്നുവിടുമെന്ന് അധികാരികൾ അറിയിച്ചു. ഞാറ്റടി തയ്യാറാക്കി നടിയിൽ കഴിഞ്ഞ പാടശേഖരങ്ങൾ ഉണങ്ങിത്തുടങ്ങിയ സാഹചര്യത്തിൽ കർഷകരുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ കനാലിലേക്ക് വെള്ളം തുറക്കുന്നത്. അപൂർവമായി മാത്രമേ ഈ സമയത്ത് കനാൽ വെള്ളം തുറക്കുകയുള്ളൂ. 77.88 മീറ്റർ പരമാവധി ജലനിരപ്പുള്ള മംഗലഡാമിൽ
76.71 മീറ്റർ ആണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. മണിപ്പൂർ കലാപത്തിന്റെ നേർക്കാഴ്ചയൊരുക്കി വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. മണിപ്പൂർ കലാപത്തിൽ അധികാരികൾ മൗനം വേടിഞ്ച് നടപടി സ്വീകരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വടക്കഞ്ചേരിയിൽ ബോധവൽക്കരണ പരിപാടി നടത്തിയത്. വടക്കഞ്ചേരി ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഫ്ലാഷ് മോബ്, നാടകം, പ്രഭാഷണം, കവിതാലാപനം തുടങ്ങിയവയെല്ലാം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ആഗ്നൽ ഡേവിൻ, PTA പ്രസിഡന്റ് സുരേഷ് വേലായുധൻ, PS അന്നമ്മ, ജാഗ്ലിൻ ബ്രിജിത് ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. നോക്കൂ, സങ്കടങ്ങൾക്ക് നിദാനം ധർമ്മ സങ്കടങ്ങൾ തന്നെ. അയ്യപ്പൻ പുഴയിലേക്ക് നോക്കി. പുഴയും ഒഴുകുന്ന പുഴ അതാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗുരു ശിഷ്യനോട് ചോദിച്ചു, പുഴ എന്താ നിന്നോട് പറഞ്ഞത്? അതെ, സങ്കടങ്ങൾക്ക് നിദാനം ധർമ്മ സങ്കടങ്ങളാണ്. അത് നാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാളുകളായി തുടർന്നു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കാണാതെ മൃഗമായി കാണുന്ന കാരുണ്യരഹിത സംസ്കാരമാണ് മണിപ്പൂരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ അവകാശ ദിനാചരണം നടത്തി. കേന്ദ്രം തരുന്ന സൗജന്യ കോടികൾക്ക് പുറമെ പോയാൽ കേരളത്തിലെ ഭൂരിപക്ഷം പേർക്കും വൈദ്യുതി അന്യമാകുമെന്നും KR മോഹൻദാസ് പറഞ്ഞു. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ വൈദ്യുതി ഭവനിൽ നടത്തിയ അവകാശ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതാണ് കേന്ദ്ര വൈദ്യുതി നയം. ഇന്ധനവില വർധനവും വൈദ്യുതി നിരക്കും സാധാരണക്കാർക്ക് ആശ്വാസകരമല്ല. പൊതുമേഖലയിലെ വൈദ്യുതി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതോടെ വൈദ്യുതി നിരക്ക് വർധന നിയന്ത്രണം ഇല്ലാതാവും. കരാർ തൊഴിലാളികൾക്ക് മാത്രമല്ല, നിലവിലെ ജീവനക്കാർക്ക് പോലും തൊഴിൽ നഷ്ടമാകുമെന്നും മോഹൻദാസ് പറഞ്ഞു. ഡിവിഷൻ പ്രസിഡന്റ് മണിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. KM ജോയ്, MC ആനന്ദ്, മൂച്ചിക്കൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആ ഉത്തരവിനകത്ത് പറയുന്നത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ശമ്പള ഘടനയെ ഏകീകരിക്കുന്നതിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതി ഇത് സംബന്ധിച്ച് KSEB, KSRTC, വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒഴികെ മറ്റ് സ്ഥാപനങ്ങളുടെ ശമ്പള ഘടനയെ സംബന്ധിച്ച് പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു നീക്കമുണ്ടായപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് AITC ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സംഘടനകൾ സ്വീകരിച്ചത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന തഹസീൽദർ കെ ബാലകൃഷ്ണന് മണ്ണാർക്കാട് പൗരാവലി യാത്രയയപ്പ് നൽകി. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗം N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. K ശാന്തകുമാരി MLA മുഖ്യാതിഥിയായി.
ആർ ഡി ഒ അമൃതവല്ലി, വിവിധ താലൂക്കുകളിലെ തഹസീൽദാർമാർ, ഡെപ്യൂട്ടി തഹസീൽദാർമാർ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, താലൂക്ക് ഓഫീസ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ആലുവയിലെ ബാലികയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വല സംഘടിപ്പിച്ചു. ആലുവയിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ബാലികയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വല തെളിയിച്ചത്. ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വി ബാബദാസ് അധ്യക്ഷനായി. ബി ജെ പി ഭാരവാഹികളായ അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട്, എൻ കൃഷ്ണകുമാർ, അജിത് കണ്ണമ്പ്ര, സുബിൻ ജയൻ, കെ മോഹനൻ കള്ളിപ്പുള്ളി, പി കെ ഗുരു, ധനിത തുടങ്ങിയവർ സംസാരിച്ചു. എരുമ്യൂർ ശ്രീ മന്നത്ത് ഭഗവതി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ ഇല്ലനിറ ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ എം എസ് ശ്രീഹരി നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി ബെമ്മലാട്ട് ജയാനന്ദൻ, മാനേജർ കുന്നത്ത് മുരളീധരൻ, ടി കെ വിശ്വനാഥൻ, ബൈജു വടക്കുംപറം എന്നിവർ ഇല്ലനിറയ്ക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉത്തരവാദിത്തം വളർത്താൻ സ്റ്റുഡൻസ് പോലീസ് പദ്ധതിക്ക് കഴിഞ്ഞതായി പി പി സുമൂത്ത് എം എൽ എ. ഓരോ കുട്ടിയിലും ഉണ്ടാവുന്ന ഉത്തരവാദിത്ത ബോധം മറ്റു കുട്ടികൾക്ക് മാതൃകയാകണമെന്നും പി പി സുമൂത്ത്. നെല്ലിന് താങ്ങുവില 30 രൂപയാക്കി ഉയർത്തണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വടക്കഞ്ചേരിയിൽ നെൽ കർഷകരുടെ കൺവെൻഷൻ നടത്തും. വടക്കഞ്ചേരി മേഖലയിൽ മോഷണം തടയുന്നതിന് പോലീസിന്റെ മാർഗനിർദ്ദേശം. മോഷണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ആരാധനാലയങ്ങളിലെ ഭാരവാഹികളും വ്യാപാരികളും അടിയന്തര യോഗം ചേർന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ 9 ഓഗസ്റ്റ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മഹാധർണ നടത്തും. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വിറ്റ് ബി ജെ പി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ധർണ നടത്തുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. We'll be right back.